ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാട്ടയത്ത് വാഴുന്ന അന്തോണി പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ. ശേഷം നാലാം അധ്യായമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നമ്മൾ സമരിയക്കാരി സ്ത്രീയുടെ കാര്യം കണ്ടു. ആ ഗലീലയിലെ കാനായിലാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത്. നോക്കിയേ, ഗലീലി അത്ര ഗുണമില്ലെന്ന് പറഞ്ഞെടുത്താണ് ഈശോയുടെ ആദ്യത്തെ അത്ഭുതം. ഗലീലയിലെ കാനായിൽ ദേവവേദനയിൽ നിന്നെ കർത്താവ് ഒരു വിസ്മയമാക്കി മാറ്റാൻ പോവുക, നിന്നെ കർത്താവ് ഒരു സാക്ഷിയാക്കി മാറ്റാൻ പോവുക, ദൈവരാജ്യത്തിന്റെ അടയാളമാക്കി നിന്നെ മാറ്റാൻ പോവുക. അതേ മകളെ, കുറച്ച് രൂപ തരുന്നതല്ല, ഒരു വീട് വെച്ച് തരുന്നതല്ല, അല്ലെങ്കിൽ ഒരു രോഗശാല, അതിനപ്പുറത്ത് നിന്നെ കർത്താവ് ദൈവരാജ്യത്തിന്റെ സാക്ഷിയാക്കി മാറ്റുക. ഹല്ലേലൂയാ പറയുക. അത് ഓർക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എഴുതി വെച്ചിരിക്കുക. അവൻ വീണ്ടും ഗലീലിലെ കാനായിലെത്തി. കാനാന്ന് കേട്ടപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി, പക്ഷെ യോഹന്നാൻ വീണ്ടും പറയണം, അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത്. നിന്നെ കർത്താവ് ഒരു വിസ്മയം. ഈ സങ്കടവും ഈ കണ്ണീരും ഒക്കെ, ഈ കലങ്ങിയ വെള്ളം എന്തിനാന്നറിയാവോ? ഈ കലങ്ങിയ വെള്ളം കർത്താവ് വീഞ്ഞാക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുക. ഹല്ലേലൂയാ. ഈ വെള്ളം കലങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞ് നീ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുക, പക്ഷെ ഈ കലങ്ങിയ വെള്ളം ദൈവം ഇതാ ദൈവരാജ്യത്തിന്റെ പ്രതീകമായ വീഞ്ഞാക്കി മാറ്റാൻ പോവുക. ഹല്ലേലൂയാ. വെറും വീഞ്ഞല്ല, മേൽത്തരം വീഞ്ഞ്, കാല് കഴുകാൻ വേണ്ടി വെച്ചിരിക്ക ചെളിവെള്ളം. അല്ലെ, ചെളിവെള്ളമാണെന്നൊക്കെ തോന്നിട്ടില്ലേ ചിലപ്പോഴൊക്കെ? ചെളിവെള്ളമായിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? ഒന്നിനും കൊള്ളത്തില്ലച്ചോ, ഒന്നിനും കൊള്ളത്തില്ല, യോഗ്യതയില്ല, രോഗമാണച്ചോ, കഷ്ടപ്പാടാണച്ചോ, സമാധാനമില്ലച്ചോ, അവിശ്വസ്തയാച്ചോ, പാപാച്ചോ? സമം കലങ്ങിയ വെള്ളം. കലങ്ങിയ വെള്ളത്തെ മുന്തിയ വീഞ്ഞാക്കി കർത്താവ് മാറ്റും. വിശ്വസിച്ച് കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ. യോഹന്നാൻ പറഞ്ഞ് പരത്തുക, മക്കളെ പറഞ്ഞ് പരത്തുക. ഒന്ന് തൊട്ടാൽ പിന്നെ നമ്മൾ മറക്കില്ലേ ദൈവത്തെ. ഒന്ന് തൊട്ടാല് അവനൊന്ന് തൊട്ടാല തൊട്ടേ അനുഭവം ഇങ്ങനെ അങ്ങോട്ട് നിൽക്കും. ഇനി അടുത്ത കഥയിലേക്ക് പോവാം. കഫർനാമിൽ ഈശോയുടെ നാട, കഫർനാം, കഫർനാമിൽ ഈശോയുടെ വീട്, കഫർനാമിൽ സിനഗോഗൊക്കെ നമ്മളിപ്പം ചെന്നാലും അവിടെ ഉണ്ട് അതൊക്കെ. കഫർനാമിൽ ഒരു രാജസേവകനുണ്ടായിരുന്നു. നാല് സുവിശേഷങ്ങൾ ഒരുപോലെ പറയുന്ന സംഭവം ഇത്. അന്ന് ആദിമസഭയിൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്ന സംഭവമാണ്, അതുകൊണ്ട് നാല് സുവിശേഷങ്ങളുണ്ട് ഈ സംഭവം. എഴുതുക, ഒരു രാജസേവകനുണ്ടായി. രാജസേവകൻ, യെസ്, ഹി വാസ് സെർവിങ് ദ കിങ് ആൻഡ് നോട്ട് ദ ലോർഡ്. അവൻ രാജാവിനെ സേവിച്ചുകൊണ്ടിരുന്നവനാണ്, അവൻ ദൈവത്തെ സേവിച്ചുകൊണ്ടിരുന്നവനായിരുന്നില്ല. അസീസിലെ ഫ്രാൻസിസ് നിനക്ക് രാജാവിനെ സേവിക്കണോ അതോ അടിമയെ സേവിക്കണോ? അസീസി പറഞ്ഞു, ഫ്രാൻസിസ് പറഞ്ഞു, എനിക്ക് രാജാവിനെ സേവിക്കണം. Yes, I am serving the mighty God. Hallelujah. ഞാൻ ആരാധിക്കുന്നത് കർത്താവിനെയാണ്, ഞാൻ ശുശ്രൂഷിക്കുന്നത് കർത്താവിനെയാണ്, ഞാൻ ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയാ. അവളെ ഒരു ഉറപ്പ് വേണോടാ കുട്ടാ, ഇതിന് ഇതിനൊരു ധൈര്യം വേണം മോളെ, ഇതിനൊരു ധൈര്യം വേണം. ഐ ആം സെർവിങ് ദി ഓൾമൈറ്റി ഗോഡ്. പിന്നെ നീ എന്തിനാ കടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നത്? ഐ ആം സെർവിങ് ദി ഓൾമൈറ്റി ഗോഡ്. സർവശക്തനെ ഞാൻ ആരാധിച്ചിട്ട് വന്നിരിക്കുന്നത്, സർവശക്തനെ ആസ്വദിക്കുന്നത്. ഒരു രാജസേവകൻ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും ഓരോ വാക്കിനും. മറ്റിടത്തെല്ലാം പറയുന്നത് ഒരു ശതാധിപൻ എന്നാ പറയുന്നത് ബാക്കി സുവിശേഷങ്ങളിൽ. ഇവിടെ പോയ രാജസേവ ഓർമ്മിപ്പിക്കുക മക്കളെ. അവൻ്റെ മകൻ, മറ്റടുത്തൊക്കെ വേലക്കാരൻ, അവൻ്റെ ദാസൻ, അവൻ്റെ അടിമ, പൈസ് എന്ന ഗ്രീക്ക്, പൈസ് എന്ന് പറഞ്ഞ രണ്ടർത്ഥമുണ്ട്, മകൻ എന്നർത്ഥമുണ്ട്, അടിമ എന്നർത്ഥമുണ്ട്. ദാ ഇവിടെ മലയാളത്തിൽ അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു. ഓക്കെ, ചങ്കു പൊളിഞ്ഞവരല്ലേ ഇന്ന് വന്നിരിക്കുന്നത്, ബാക്കിയുള്ളവരൊക്കെ ചൊവ്വാഴ്ച വരും.
നിങ്ങളുടെ പ്രത്യേകത. ഒരു ഒരു തുടം കണ്ണീർ ഇങ്ങനെ മനസ്സിൽ കെട്ടി വെച്ചേക്കുന്നവരെ ഇവിടെ വന്നിരിക്കും. ഒരു തുടം തുടമെന്നല്ല പറയുന്നത്, ഒരു തുടം കണ്ണീരുള്ളവരാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആ ഒരു തുടം കണ്ണീരിനെ കർത്താവ് അഭിഷേക തൈലമാക്കി മാറ്റി. ഒരു തുടം അഭിഷേക തൈലമാക്കി കർത്താവ് ഇന്ന് മാറ്റാൻ പോവാ. ഹല്ലേലൂയാ. അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു. യേശു യൂദിയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നു എന്ന് കേട്ടപ്പോൾ അവൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു, ഈശോ വന്നോ? പുണ്യാളച്ചൻ്റെ പള്ളിയിലെ പെരുന്നാളായോ? ചൊവ്വാഴ്ചയാണോ നാളെ? അവൻ യേശു യൂദിയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നെന്ന്, ഒരു ശുശ്രൂഷയുണ്ടോ അവിടെ? എന്നൊരു ജയിച്ച് വന്ന് ചോദിക്കുന്നുണ്ട്. വലിയ സങ്കടമൊക്കെ പറഞ്ഞിട്ട് എന്നെ ചോദിച്ചു, ചൊവ്വാഴ്ചത്തെ അല്ല വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷ തുടങ്ങിയോ നമ്മൾ? യേശു യൂദിയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ, വാക്ക് മാറുക, തൻ്റെ ആസന്ന മോൻ മരിക്കാൻ പോവുക. ഒന്നാലോചിച്ച മക്കളെ ആ അവസ്ഥയൊക്കെ, അങ്ങനെയുള്ള അവസ്ഥ കൂടെ പോയിട്ടുള്ളവർ ഇരിപ്പുണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ അറിയും. ഞാൻ പോയിട്ടുണ്ട്. അനിയൻ്റെ മരണം ഇത്രയും ദൂരത്ത് നിൽക്കുമ്പോഴൊക്കെ ഞാൻ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മരണമാണോ ജീവനാണോ? വരുവല്ലാത്ത മൊമെൻ്റോ മക്കളെ. മകൻ ആസന്ന മരണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്ന് പിടികിട്ടുന്നുണ്ടോ? അത് കിട്ടും നിങ്ങൾക്കത്. ഒരു വല്ലാത്തതല്ലേ? വേണം ഞാൻ മരിച്ചോളാം, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുക. എന്നല്ലേ അമ്മമാർ പ്രാർത്ഥിക്കുന്നത്? അപ്പന്മാരങ്ങനെയല്ലേ പ്രാർത്ഥി? എൻ്റെ കൊച്ചിനെ നോക്കി, ഞാൻ വേണേ നോക്കി. ഒരപ്പം വന്ന് നിൽക്കുക, ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു. മകൾ വേറെ എവിടെ പോകാനാ? മരിക്കാൻ കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കാൻ ജീവൻ കൊടുക്കാൻ കഴിയുള്ള വേറെ ആരോളെ? ലോകത്തിന് ആരുമില്ല മക്കളെ. ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ മുഖത്ത് ജീവൻ വിളമ്പിത്തരാൻ കഴിവുള്ളവൻ ക്രിസ്തുവാണ്. ശാരീരിക മരണം മാത്രമല്ല, പാപാവസ്ഥ കഴിഞ്ഞൊരു വ്യക്തി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലത്തിൽ കഴിയുന്നൊരു വ്യക്തി ആയിക്കൊള്ളട്ടെ, ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ജീവൻ വിളമ്പുവാൻ കഴിവുള്ള ആ വിളമ്പുകാരൻ്റെ പേരാണ് ക്രിസ്തു. മക്കളെ, ജീവന്റെ വിളമ്പുകാരൻ്റെ പേരാണ് ക്രിസ്തു. ഹല്ലേലൂയാ. എൻ്റെ മകനെ വന്ന് സുഖപ്പെടുത്തണമേ. അപ്പോൾ യേശു പറഞ്ഞു, എന്നെ ഞാൻ വന്നേക്ക അല്ല, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. ഒരു നൊമ്പരമാണ് മക്കൾ. ഇന്നലെ പറഞ്ഞു വെച്ചല്ലേ, ഇനി ഞാൻ അങ്ങോട്ട് പോകണ്ടല്ലോ. സൗഖ്യം കിട്ടാൻ വേണ്ടിയല്ലേ വന്നത്? അല്ലാതെ ഈശോ കാണാൻ വന്നതൊന്നുമല്ലോ. കടം മാറാൻ വേണ്ടി വന്നതല്ലേ ഇന്ന്? അല്ല കൊച്ചിന് യു കെയിൽ ജോലി കിട്ടാൻ വേണ്ടി വന്നതല്ലേ? അല്ല കുഞ്ഞിനൊരു സൗഖ്യം കിട്ടാൻ വേണ്ടി വന്നതല്ലേ? ഈശോക്കൊരു നൊമ്പരം, വലിയ കാര്യത്തിന് വന്നിരിക്കുക അച്ഛനെ കാണാൻ. ഞാനോ ഓർത്തു, എന്ത് പറ്റിയോ ഇത്? വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അച്ചോ ഇങ്ങനൊരു കാര്യമുണ്ട്. അങ്ങനൊരു കാര്യത്തിന് വന്നത് അല്ലാതെ അച്ഛനെ കാണാൻ വന്നൊന്നുമല്ല, അച്ഛനോടുള്ള സ്നേഹം പൂത്തിട്ട് വന്നതൊന്നും അല്ല ഇത്. ഞാനും ഓർത്തു, എന്നോട് ഇത്രയും സ്നേഹം തോന്നാൻ എന്താണാവോ? അപ്പോൾ എന്തോന്നും മനസ്സിൽ ഈശോയ്ക്കത് തോന്നി. ഈശോയ്ക്കത് തോന്നി. ദൈവമക്കളെ, അവൻ്റെ അടുത്ത് വേറെ ഒന്നിനും പോകല്ലേ. നിന്നെ ഞാനൊന്ന് തൊട്ടോട്ടെ, നിന്നെ ഞാനൊന്ന് കണ്ടോട്ടെ, നിന്നെ ഞാനൊന്ന് കേട്ടോട്ടെ, നിന്നെ ഞാനൊന്ന്, അതിനുവേണ്ടി മാത്രം ഈശോയിലേക്ക് വരാവുള്ള മകളെ. ബാക്കി അവസ്ഥ അവൻ അറിയാം എന്നാ വേണ്ടതെന്ന്. നമുക്കറിയത്തില്ലേ, നമുക്കറിയത്തില്ലേ. ചില മനുഷ്യര് വരും, അഭിമാനവും അന്തസ്സുമൊക്കെ കൂടിയവര് വരും, വന്ന് കഷ്ടതയും പ്രയാസമൊക്കെ പറയും, അച്ഛനൊന്ന് പ്രാർത്ഥിച്ചേക്കണം, അച്ഛനൊന്ന് പ്രാർത്ഥിച്ചേക്കണം. അവർ വന്നത് അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്കാണ്. അവർ പോകുമ്പോൾ പലപ്പോഴും ഞാൻ പുണ്യാളനൊന്നും അല്ല ഞാൻ, എന്നാലും ഞാൻ തിരിച്ചു വിളിക്കും, ചേച്ചി ഇനി എന്തോരം വേണം. കൊച്ചിൻ്റെ കല്യാണം നടന്നില്ലെന്നാ പറഞ്ഞ ചേച്ചി പോകുന്നത്, കല്യാണം നടക്കണേ എൻ്റെ അച്ഛോ ഇത്രയും രൂപ ഇത്രയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്, ബാക്കി കൂടെ ഒന്ന് കൂട്ടി കിട്ടാൻ വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കാവോ? ഞാനാരാ മോൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പതുക്കെ നോക്കും ഇവർ ചോദിക്കുന്നുണ്ടോ എന്ന്. അച്ഛോ പ്രാർത്ഥിച്ചേക്കണേ, പോവാ, പോകും, പുറകിൽ നിന്ന് വിളിക്കും, ചേച്ചിങ് വന്നേ, ചേച്ചിങ് വാ, എന്താ വേണ്ടേ ഇനി? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ ദൈവം ഇതിലും എന്തുമാത്രം സ്നേഹം കൊതിക്കുന്നവരാ. സ്നേഹം കൊതിയനാ നിന്റെ ദൈവം. ഹല്ലേലൂയാ. സ്നേഹം കൊതിയനാ നിന്റെ ദൈവം. നീ എന്തുമാത്രം അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ നോക്കിയിരിക്കാം. അവൻ സ്നേഹമായതുകൊണ്ട് എന്തോരം സ്നേഹം, അവൻ കടലാ, സ്നേഹത്തിന്റെ കടലാ. എന്തോരം സ്നേഹം ഒഴുകി ചെന്നാലും അത് നിറയത്തില്ല. പോരാ പോരാ പോരാ.
ഇങ്ങനെ സ്നേഹത്തിന്റെ നദികളായി തീർന്നവന്റെ പേരാ വിശുദ്ധര്. അവൻ സ്നേഹക്കുതിന, അവൻ ആർത്തിയാ സ്നേഹത്തോട്. എന്തിനാന്നറിയോ, ഞാനും നിങ്ങളും ഒക്കെ സ്നേഹം സ്നേഹം സ്നേഹമായി മാറിക്കഴിയുമ്പോ പിന്നെ വേഗം സ്നേഹമുള്ളടത്ത് വേഗമൊന്നും വേണ്ട മക്കളെ. സ്നേഹമില്ലാത്തത് കൊണ്ട് നമുക്ക് ആവശ്യം ഈ ആവശ്യം ഒക്കെ വരുന്നത്. സ്നേഹമുള്ളടത്ത് ഇങ്ങനെ കൈക്ക് പിടിച്ചുകൊണ്ടിരുന്നാ മതി, വേഗം ഒരു ആവശ്യമില്ല അവിടെ. അവൻ പറഞ്ഞു, എനിക്ക് സങ്കടമുണ്ട് കേട്ടോ, നിങ്ങൾ വന്നത് അടയാളത്തിനാന്ന് എനിക്കറിയാം. ചില മനുഷ്യന്മാരുണ്ട് വരും, ഇങ്ങനെ നിൽക്കും, ലൈനൊക്കെ നിൽക്കും, പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കും, വെച്ചോ ഒരു 10,000 രൂപ തന്നാ കൊള്ളാം, ഞാൻ കൊടുക്കത്തില്ല കേട്ടോ, ഞാൻ കൊടുക്കുകയല്ല അങ്ങനെ ചോദിക്കുന്നവർക്ക്. അതും പറഞ്ഞേക്കാം, അവൻ പൈസയ്ക്ക് വന്നത്, അവന് അച്ഛനെ പ്രാർത്ഥനയ്ക്ക് വന്നതല്ല. അച്ഛനെ പ്രാർത്ഥനയ്ക്ക് വന്നെങ്കിൽ ചിലപ്പോൾ അച്ഛൻ വേറെ കൊടുത്തുന്നിരിക്കും. ഇവൻ പൈസയ്ക്ക് വന്നതാ, ഇവല്ല എഴുത്തുമായിട്ട് വന്നത്. എനിക്ക് എഴുത്തുമായിട്ടല്ല വരുന്നത്, നീ ഒരു കൃപയ്ക്കാ വന്നതെങ്കിൽ കൃപയ്ക്ക് മേൽ കൃപ ദൈവം തരും പൈതലേ. അച്ഛൻ തരുന്ന പൈസ കൊണ്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല. മാറി നിൽക്കും അച്ഛോ, അവൻ കള്ളനാ, അവൻ കള്ളനാ, അവന് പൗരോഹിത്യത്തിൽ വിശ്വാസം ഇല്ലാത്ത അതിലേ കൈനീട്ടിരിക്കുന്നത്. അവൻ അനുഗ്രഹം ചോദിക്കും, ഈ അച്ഛൻ അനുഗ്രഹിച്ച എന്റെ രോഗം മാറും, ഈ അച്ഛൻ അനുഗ്രഹിച്ച എന്റെ കൊച്ചിന്റെ കല്യാണം നടക്കും, ഈ അച്ഛൻ അനുഗ്രഹിച്ച എന്റെ പ്രതിസന്ധി മാറുന്ന ഉറപ്പ് വേണം. എനിക്ക് ഓർമ്മയുണ്ട്, ചില മക്കൾ വന്നെങ്കിൽ ഞാൻ പറയും, അവനെ എന്റെ ഇപ്പോഴില്ല, ഞാൻ ഇല്ല ചോ, അച്ഛനൊന്നും വേണ്ട, എനിക്ക് വേണ്ട, അച്ഛൻ നന്നായി വാങ്ങിക്കത്തില്ല, എനിക്ക് വേണ്ട, അച്ഛൻ പ്രാർത്ഥിച്ചാ മതി. ഓഹപ്പാ മക്കളെ, തിരിച്ചു പോകുന്ന വഴിക്ക് ദൈവം ഇറങ്ങി നിന്ന് അവരുടെ കാര്യം നിറവേറ്റി കൊടുക്കുന്നത് ഞാൻ വെറുതെ പറഞ്ഞല്ല, എന്റെ അനുഭവം. ദൈവത്തെ വിശ്വസിക്കുക മക്കളെ, അവനെ വിശ്വസിക്കുക, അവനെ വിശ്വസിക്കുക, അവനെ സ്നേഹിക്ക. നിങ്ങൾ ഇന്ന് തിരിച്ചു പോകുമ്പോ രാവിലെ വന്നിട്ട് കുറച്ച് മക്കൾക്ക് കാണാൻ പറ്റില്ല, എനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. നിങ്ങളാരെയും വിഷമിച്ച് വിടുന്ന പോകുന്ന പോലെ എനിക്ക് നല്ല സങ്കടമുണ്ട്. ഞാൻ പിന്നെ വെളി കാണിക്കത്തില്ലെന്നേ ഉള്ളൂ. നല്ലൊരു പെങ്കൊച്ച്, ഞാൻ ഉച്ച നേരത്തെ ഒട്ടും വയ്യായിരുന്നു, ഞാൻ കിടക്കുക. അവള് വന്ന് വിളിച്ചു, ഞാൻ പറഞ്ഞു, മോളെ എഴുന്നേക്കാൻ പറ്റുന്നില്ല കൊച്ചേ, എനിക്ക് വലിയ സങ്കടം അങ്ങനെ പറയാനാ. പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ ആ കൊച്ച അവിടെ നിൽപ്പണ്ട്. ഞാൻ പറഞ്ഞു, എടി കൊച്ചേ, നീ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഇന്ന് മുഴുവൻ കുറ്റബോധമായിരിക്കും. നിന്നെ പറഞ്ഞു വിട്ടല്ലോ എന്നുള്ള കുറ്റബോധം കൊണ്ട് എനിക്ക് നാഗപ്പാട് വിഷമമായിരുന്നു. നീ വന്നല്ലോ, ദൈവത്തിന് നന്ദി. അവളെന്നോട് വച്ചു, ആ സമയത്ത് വിളിക്കാൻ പാടില്ലെന്ന്, അച്ഛനെ വിളിക്കല്ലെന്ന്, അച്ഛനെ വിളിച്ചല്ലോ എന്ന് ഓർത്ത് എനിക്ക് സങ്കടം. ഞാൻ പറഞ്ഞു, മോളെ നീ എന്നെ ദൈവം കൊണ്ടു, നീ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നലെ രാത്രി എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കാൻ പിന്നെ കുത്തിക്കൊണ്ടിരിക്കും. അവള് വന്നിട്ട് നീ എന്നാ കാണാഞ്ഞ്, അവള് വന്നിട്ട് നീ എന്നാ കാണാഞ്ഞ്, അവള് വന്നിട്ട് ദേവങ്ങള്, ചെ മനക്കുത്ത് കൂടുതലാ എനിക്ക്, ചെ മനക്കുത്ത് കൂടുതലാ. ഇപ്പൊ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്, ഒരാളോട് ദേഷ്യപ്പെട്ടിട്ട് പോയ സമാധാനമായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. പണ്ടങ്ങനൊന്നും ഇല്ലായിരുന്നു. ഒരാളോട് അല്പം ദേഷ്യപ്പെട്ടിട്ട് പോയാൽ ഭക്ഷണം കഴിക്കാൻ തോന്നൂല, കിടന്ന ഉറക്കം കിട്ടത്തില്ല. കാരണം അവനിരുന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു, നീ എന്നാ പറഞ്ഞ, നീ എന്നാ പറഞ്ഞ, എന്നാ പറഞ്ഞ, എന്നാ പറഞ്ഞ. ഹല്ലേലൂയാ. അവന് വേണ്ടത് അവന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നവരെയാ മക്കളെ. അവന്റെ ഹൃദയത്തോട് നിങ്ങൾ ചേർന്നിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുക. ഒന്നും ചോദിച്ചു പോയക്കല്ല, അവനോട് ഒന്നും ചോദിച്ചു പോയക്കല്ല, പിന്നെ സ്നേഹം കൊണ്ട് തന്നെ നിറയ്ക്ക. അപ്പോൾ അവൻ പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണാനാണോ ചങ്ക് പൊട്ടി പോവില്ല മക്കളെ. അങ്ങനൊക്കെ ഈശോ ചോദിച്ചാൽ ചോദിക്കാം, മോളെ എന്തിനാ നീ വന്നേ? ഈശോ എൻ്റെ ഭർത്താവ് രോഗിയാ. ഈശോ എൻ്റെ അല്ല, ഈശോ നിന്റെ അടുത്ത് വന്നാൽ എനിക്ക് ബലവാ. ഹല്ലേലൂയാ. നിന്റെ അടുത്ത് വന്നാൽ എനിക്ക് കരുത്താ. നിന്റെ അടുത്ത് വന്നാൽ എന്റെ തളർച്ച മാറും. നിന്റെ അടുത്ത് വന്നാൽ എന്റെ ദുഃഖം മാറും. നിന്റെ അടുക്കൽ വന്നാൽ എന്റെ നിരാശ മാറും. നിന്റെ അടുക്കൽ വന്നാൽ എനിക്ക് ജീവിക്കാൻ തോന്നും. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല. അപ്പോൾ ആ രാജസേവകൻ പറഞ്ഞു, അവനോട് അപേക്ഷിച്ചു, കർത്താവേ എൻ്റെ മോൻ മരിക്കും മുമ്പ്, തമ്പുരാന് മനസ്സിലാവും മക്കളെ ഈ നൊമ്പരമൊക്കെ, സ്നേഹിക്കുന്നവരുടെ മനസ്സിലൊരു നീറ്റലുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച, നിങ്ങളും കുറച്ചൊക്കെ സ്നേഹിക്കുന്നവരല്ലേ, നിങ്ങൾ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ഒരാളുടെ മനസ്സിലൊരു നീറ്റലുണ്ടെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യും, കൈ കെട്ടിയിരിക്കുമോ? അതിൻ്റെ 1,000, 10,000, 1,000,000 തവണയാണ് നിൻ്റെ ദൈവം. നീ വരുമ്പോൾ
നീ അവനെ വിളിക്കുമ്പം നീ ഇങ്ങനെ കൈവറച്ചിരുന്ന് അവനെ ചൊല്ലുമ്പോൾ നിന്റെ മനസ്സിൽ കിടന്ന് പിടയ്ക്കുന്ന പെടാ നിന്റെ ദൈവത്തിനറിയാം കുഞ്ഞ്, നിന്റെ വേദന ദൈവത്തിനറിയാം, നിന്റെ സങ്കടം ദൈവത്തിനറിയാം, നിന്റെ ഭയങ്ങൾ ദൈവത്തിനറിയാം. അതെ കുഞ്ഞ്, നീതൊന്നും വിളിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. നീ പേപ്പർ എടുത്ത് 13 എഴുതി വെക്കേണ്ട കാര്യമൊന്നും ഇല്ല കുഞ്ഞ്. നിന്റെ ദൈവത്തിനറിയാടാ, നിന്റെ ദൈവത്തിനറിയാം. നീ കടന്നു പോകുന്ന അവസ്ഥകൾ നിന്റെ ദൈവത്തിനറിയാം. അപ്പോൾ ആ രാജസേവകൻ അവനോട്, അയാൾക്കൊന്നും പിടികിട്ടണില്ല, എന്റെ മോൻ മരിക്കാൻ പോവാ, എന്റെ മോൻ മരിക്കാൻ പോവാ. ഇതിൽ അങ്ങനത്തെ അവസ്ഥയിലിരിക്കുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പൊ എന്റെ മോൻ മരിക്കും മുമ്പ് അങ്ങ് വരണേ, പ്ലീസ് കം. ചോദ്യം മാറി, സുഖപ്പെടുത്തലെല്ലാം മാറി, നീ വരണേ. അവൻ മരിക്കുന്നതിന് മുമ്പ് നീ എൻ്റെ ചങ്കി വന്നില്ലെങ്കിൽ ഞാൻ കെട്ടുപോകും. യേശു പറഞ്ഞു, ഗോ ഗോ, പോക്കോ, നിന്റെ മകൻ ജീവിക്കും. യുവർ സൺ വിൽ ലിവ്. ഗോ, നീ പോക്കോ. ഹല്ലേലൂയാ. നീ പോക്കോ. നീ വീട്ടിൽ ചെല്ലുമ്പോ നീ കാണും ഒരു അത്ഭുതം. ദൈവമക്കളെ, ഈ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ഗോ, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകുന്ന വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭക്തന്മാർ എതിരെ വന്നു. ഏത് സമയത്താണ് അവന്റെ സ്ഥിതി മെച്ചപ്പെട്ടതെന്ന് അവൻ അന്വേഷിച്ചു. ഇന്നലെ 7 അവന് രോഗം വിട്ടുമാറി. നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി. അവനും കുടുംബവും കുടുംബം മുഴുവനും യേശുവിൽ വിശ്വസിച്ചു. ഇത് യൂദായിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അത്ഭുതമാണ്. നിന്റെ ജീവിതത്തിന് കർത്താവ് ഒരു രണ്ടാമത്തെ അത്ഭുതം ഒരുക്കുന്ന വിഷയങ്ങൾ ദൈവമക്കളും എഴുന്നേറ്റ് ഇരു കരങ്ങൾ ഒന്ന് വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ. കൂട്ടയത്ത് വാഴും ഉപേക്ഷിക്കാതേ